ഗോപി ഇച്ഛങ്ങുന്നു. ഹലോ, കൊടുക്കണം. കാരണം ആരോഗ്യത്തോടു കൂടി ഉണ്ടാവണമെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക് കുടിക്കാൻ കൊടുക്കണം. പാല് പാഴാക്കരുത്, ഒരു തുള്ളി പോലും. പക്ഷെ പിടിക്കാൻ കൊടുക്കുന്നത് കുടിക്കാൻ കൊടുക്കുന്നില്ല, പിടിക്കാൻ കൊടുക്കുന്നു. ആ ചരിത്രമല്ലോ അല്ലേ. കല്ലുമക്കായി അല്ല, നിങ്ങൾ എന്നെ വിളിക്കണ്ട, നമുക്ക് പിടിച്ചാ മതി, നമുക്ക് പിടിച്ചാ മതി. കണ്ടില്ലേ ഞാൻ ഒരു ഫോട്ടോ എടുത്താലും ഞാൻ എടുക്കാൻ ആരൊക്കെ എടുത്താലോ മാഡം, ഒരു ഫോട്ടോ എന്തിനാ മാഡം നിക്കുന്നത്?
മോത്ത് നിക്കുന്നല്ല. പേരെന്താ? പേരിലോ ചോദിച്ചോ, വേറെ ചോദിച്ചല്ലോ. നാണോ പേര് ചോദിക്കുമ്പോ എത്ര നാണോ? ായമുണ്ട് മനസ്സിലാവുന്നുണ്ട്. കൈപ്പണി കൈപ്പണി തേപ്പ് തേപ്പ് നല്ല കൈപ്പണിയാണല്ലേ. എല്ലാരും പോട്ടെയോ. കുടുംബാസൂത്രണല്ല ഇത്, കളിയാറ കയ്യോണ്ട് കളി. ഇപ്പൊ എല്ലാരും പറഞ്ഞു കോലോണ്ട് കളിക്കണത്. ഇത് വായിച്ചോ. നിങ്ങ ലൈറ്റ് ഇടുന്നതിന് മുമ്പേ കറുത്തിട്ടല്ലേ ഉണ്ടാവില്ല, ലൈറ്റ് ഇട്ടാലല്ലേ വെളുപ്പാവും. നമ്മ കളിക്കും. അപ്പൊ എല്ലാരും പറഞ്ഞു കോലോണ്ട് കളിക്കും, കോലോണ്ട് കളിക്കും. നമ്മ കൈകൊണ്ട് കളിക്കാൻ വേണ്ടി തയ്യാറുണ്ട്. നോക്കിയ ഓ നോക്കിയ എല്ലാം നടത്തുക. അവർക്കറിയാം കളിയല്ല, അവർക്കറിയാം എല്ലാ കളിയും അറിയാം. പിടിക്കാനെന്തായാലും തരില്ല, തെളിച്ച് വണ്ടിക്കൊന്ന് പിടിക്കാൻ വരില്ല. ഇട്ട ഇതാ കുടിക്കാൻ വേണ്ടിട്ട് രണ്ടു മാസം തേച്ചി ഇവനൊന്നും മുഴപ്പാല് കിട്ടിയില്ല. അപ്പൊ എന്താക്കുന്നറിയാ, ഇത് കിട്ടാണെങ്കിൽ അതായത് ഇടയ്ക്ക് വെച്ച് പിടിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പൊ. അല്ല അല്ല, ഇത് അളവെടുക്കാൻ വേണ്ടി പറ്റിയ സാധനം ഒന്നും കാണുന്നില്ല. നല്ല ബ്രഷ് കിട്ടണ്ട്. പിന്നോട് അല്ല കൊടുക്കുന്നില്ല പറയാൻ സംഗതി. ഒരു തുള്ളി പോലും പാഴാക്കരുത്. ഇത് മാക്സിമം ഒന്നര മാസം കൊടുത്തതായി. ഞാനല്ല അഞ്ചു മാസം വരെ കുടിക്കാന്ന്. ആ അതന്നെ. അല്ല ഇതില് അളവെടുക്കാൻ പറ്റിയ സാധനമൊന്നും ഇല്ലാന്ന് കേട. അല്ലെ വല്യ ബ്രസ്റ്റ് കിട്ടിയാലോ നമുക്ക് പാല് നല്ല വലിയ കാര്യം കിട്ടും. കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അവളെ രണ്ടു മാസം മര്യാദക്ക് കുടിക്കാൻ കൊടുക്കും. കുഞ്ഞക്ക് കൊടുക്കണം. പിന്നെ സൗന്ദര്യം പോകുന്നവർക്ക് കൊടുക്കുന്നില്ല കുഞ്ഞക്ക് പാല്. പിന്നെ താക്കലി വെട്ടുവാണോ വെട്ട്. ട്രയലുണ്ട്, ട്രയലുണ്ട്. ഈ ചൂടുകാലം നല്ല ബെഡ് വേണ്ടേ. നിങ്ങള് വീട്ടിൽ വന്നിട്ട് എടുക്കും. അവിടുത്തതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പൈസ തരും. ആയിക്കോട്ടെ. ഇന്ന് ജലദിനം, ഇന്നലെ വനദിനം. ഹേ മനുഷ്യ, ഹേ മാനവ, നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ബുദ്ധിമാന്മാർ, നിങ്ങൾ ബുദ്ധിമാന്മാർ. അരുതേക്കാട്ട് അരുതേ. ഇന്ന് ജലദിനം, പാവം
കുഞ്ഞുമക്കൾ ആരെക്കുട്ടികള് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാശിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു. നിങ്ങൾ എന്റെ കാലെല്ലാം വെച്ച് നാടാക്കി നഗരമാക്കി ഞങ്ങൾ എവിടുന്ന് വെള്ളം കുടിക്കും? നിങ്ങൾ വെടിവെച്ച് കൊല്ലുന്നു പാളങ്ങള്. ഹേ മനുഷ്യ, ഹേ മാനവ, നിങ്ങൾ ബുദ്ധിമാനാണോ? നിങ്ങൾ കാട്ടാളനാണ്, നിങ്ങളാണ് യഥാർത്ഥ കാട്ടാളൻ, ഞാനല്ല. മാനിഷാദ അരുതേ കാട്ടാള അരുത്. ഗ്രൂപ്പ് വിഭാഗം നമ്പർ 2 ചെണ്ട വിൽപ്പനക്കാര്. ഇപ്പൊ പൈസ കുറച്ചിരിക്കുന്നത് മറ്റേ പെണ്ണുങ്ങൾക്ക് ചെറുക്കൻ വട്ടി കൊടുത്താൽ മതി. ഇപ്പൊ അടുപ്പ് വലുതാണ്, അടുപ്പ് ചെറുതാണ്, ചെറുങ്ങനെ വട്ടം എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രായമില്ലേ, പോരാട്ടം ഒന്ന് അർജുന് പഠിപ്പിച്ചു കൊടുക്കേ. അമ്മ പറഞ്ഞു 1000 രൂപ, ഞാൻ പറഞ്ഞു 2500 രൂപ തരൂല, 1000 രൂപ അങ്ങനെ വെട്ടു. 800 രൂപ ഒക്കെ വെട്ടു നോക്കുമ്പോൾ പറഞ്ഞു എല്ലാം നമുക്ക് നോക്കാം. എന്നെ അവരെ വീട്ടിലേക്ക് ഓട് ചീത്ത പറയുന്നു, നിങ്ങളെ ചെറുത് വട്ടാൻ പറഞ്ഞിട്ട് നിന്നെ ഈ പെരുത്തോട്ട് ഞാനിതെങ്ങനെ കത്തിക്കും. അങ്ങനെ നമ്മളെ ഈ കള്ളപ്പൊടി എടുക്കാൻ പാടില്ല. ഇന്ത്യക്കാരൻ തമിഴ് പാടില്ല കള്ളപ്പൊടി എടുത്തിട്ട് വേഗത്തിൽ വെട്ടിപ്പോകും. മലയാളം വെട്ടിയാലെടുത്ത് അവരതിന്ന് ഈ മൂത്ത കുട്ടീനെ കൊണ്ട് നല്ലതായിട്ട് വെട്ടും. പിന്നെ നമ്മളെടുക്കണ്ടല്ല, ചെറുത് വട്ടാൻ പറഞ്ഞാൽ ചെറുത് വെട്ടിക്കൊടുക്കും, എഴുതി വട്ടാൻ പറഞ്ഞാൽ എഴുതി വെട്ടിക്കൊടുക്കും. ചെറിയ ചെറിയ അണ്ടിയല്ലോ കേട്ടോ, അണ്ടി ചെറുതല്ലോ. ഞങ്ങള് കണ്ടി തൊഴിലാളികളാണ്, ഇവർ കൊറേ വർഷമായിട്ട് സുരേഷന്റെ കൂടിയാണ് പണിയെടുക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ വൈകിട്ട് പോകും, ഞങ്ങൾ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ആൾക്കാരാണ്. കൂലിയുടെ കാര്യം ചോദിക്കുമ്പോഴാണ് പ്രശ്നം. കുറേ കാലമായി ഞങ്ങൾ ഒരേ കൂലിയിൽ പണിയെടുക്കുന്നത്. ഞങ്ങൾ ഞാൻ നാളെ സമരായിട്ട് മുന്നോട്ട് പോകും. സമരം എന്ന് പറഞ്ഞത് ഇത് ഈ നാരായണൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇറക്കി അണ്ടി ഞാൻ കേട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇറക്കിയല്ലേ, ഞാൻ പറഞ്ഞു ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കൂലി കൂട്ടി തന്നിട്ടെങ്കിൽ മോലാളിന്റെ അടി ഞാൻ കണ്ടോണ്ട് അറ്റം മുതൽ ഈ അറ്റം വരെ ഞങ്ങളാണ് അണ്ടി എടുക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾ അന്ന് എടുക്കുന്ന അണ്ടി ഞങ്ങൾ വ്യക്തമായി തട്ടി മുട്ടി നോക്കി മുട്ടതാണെങ്കിൽ ഞങ്ങൾ എടുക്കുന്നു, നല്ല പൈസ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ രാഘവട്ടൻ രാഘവട്ടന്റെ ഭാര്യ പറഞ്ഞേക്കണം, നിങ്ങ ഇവർക്ക് എന്താ കൊടുക്കണം അണ്ടി, വേറെ ആർക്കും കൊടുക്കല്ല. ഈ രാഘവട്ടൻ എന്നിട്ട് ഭാര്യയുടെ വാക്ക് കേട്ടാൽ വേറെ ആയിട്ടൊന്നും കൊടുക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ തട്ട് നിങ്ങളൊന്ന് കാണിക്കുക, അണ്ടി കാണിക്കുക. ഞങ്ങൾ തട്ടി നോക്കി ഞങ്ങൾ മുഴുത്തത് നല്ല പരിപ്പുള്ള അണ്ടി ആണെങ്കിൽ ഞങ്ങൾ നല്ല പൈസ തരും. നിങ്ങൾ തന്നിരിക്കലിങ്ങി മൂത്തണ്ടിയുടെ കാര്യം പറയണ്ട, ഈ തെരുവിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അണ്ടി നമ്മൾ കളക്ട് ചെയ്തതിൽ ആ രാമവട്ടന്റെ ആ ബാബുവട്ടന്റെ അണ്ടിയാണ്. ആ അണ്ടിനെ കൊണ്ട് വേറെ അരികിലും ഇല്ല. ഇത് കാണിച്ച കല്ലുമക്കായ കല്ലുമക്കായ കാണി തന്നെ
ഓറിജിനൽ കല്ലുമക്കായ എല്ലാരും കല്ലുമക്കായ കാണാത്ത ആളുകൾ എല്ലാം കല്ലുമക്കായ കണ്ടാവുന്നുണ്ട്. നമ്മളെ ജഡ്ജീന്ന് പറഞ്ഞ ആള് ഭരതൻ സാറ് കേരളമായ നമ്മളെ അത്തവരാണ്. അയാൾ ഈ കല്ലുമക്കായ ഒരു ദിവസം അയാൾ കുറച്ച് മുമ്പോട്ട് അച്ഛന്മാർക്ക് കഴിക്കാം, മൈലക്കാർക്ക് കഴിക്കാം, ചെറുപ്പക്കാർക്ക് കഴിക്കാം, ചെറുപ്പിക്കാർക്ക് കഴിക്കാം, ചെറുപ്പക്കാറ്റിക്ക് കഴിക്കാം. മാസക്കുളി ഉണ്ടെങ്കിൽ ഇത് കുളിപ്പിച്ച് അഞ്ചു തുള്ളി വെച്ചാൽ പിന്നെ മാസക്കുളി ഉണ്ടാവില്ല. ആ ഭരതൻ കൈകൊല്ലേ പറഞ്ഞു ഞാൻ ഉറങ്ങുമ്പോ വെള്ളം പോകുന്നത് നല്ല മരുന്ന് കൊണ്ടെന്ന്. ഓൺലൈനിലും ഓഫ്ലൈനിലും എടുക്കുന്നുണ്ട്. ഓഫ്ലൈനിലാണെങ്കിൽ ഞാൻ ഓഫ്ലൈനിലാണ്, ഞാൻ ഓൺലൈനിലാണ്. ഓഫ്ലൈനിലും ഓഫ്ലൈനിലും പോയിട്ടുണ്ട്. വെറുതെ ഓരോ ആൾക്കാരുണ്ട് ബെഡിന്ന് പറഞ്ഞിട്ട് വലിയ സ്പ്രിങ് മറ്റേ മുകളിൽ പോകുന്നിട്ട് ചൂടില് വെറുതെ ചൂടെടുത്തിട്ട് രാത്രി ഈ ബെഡാ അങ്ങനത്തെ പ്രശ്നം. ഫസ്റ്റ് ഓർഡർ ആര് ചെയ്തിട്ട് പറഞ്ഞാൽ അങ്ങനെ ചിരിക്കും. കലാമണ്ഡല സത്യമാണ്. ഇപ്പൊ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് കൂടുതൽ പോകുന്നുണ്ട്. സി എസ് സിംഗൾ നമ്പർ ടു പ്ലംബർ മണിയൻ വീട്ടില് ലീക്ക് ഉണ്ടോ? ലേവാര വീട്ടില് ഭയങ്കര ലീക്ക്. ഞാൻ ചോദിക്കട്ടെ, പണി ഞാൻ തന്നെ എടുത്തു. നമ്മുടെ ഇവിടെ കിണറിന്റെ അടുത്ത് പോയാല് ഇതാണ് ഇതിന്റെ മണ്ട തൊട്ട് കളവെന്ന് പറയും. ഇത് നേരെ പുറത്തേക്ക് എടുക്കാം. ചെലയിൽ കവറുണ്ടാവും. ഇന്ത്യക്കാരും കവറുണ്ടാവും. അതിന് നേരെ മേലേക്ക് എടുത്തിട്ട് കവർ ഇങ്ങോട്ടേക്ക് നല്ല ക്ലീനെല്ലാം ആക്കി നല്ല ചളി മണ്ണെല്ലാം കളഞ്ഞ് കവർ അതേപോലെ നോക്കാം.
അത് കിണറ്റില് താക്കാം. ഈ കിണറ്റില് താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് പുള്ളു താത്തുക, പുള്ളു താത്താല് ചളിയല്ല. ഇങ്ങോട്ട് വെച്ചാല് സൗണ്ട് ഉണ്ടാവോ? താങ്ങുന്ന മുക്കാല് ഭാഗം താത്തിട്ട് നിങ്ങൾ മോട്ടോർ മാറ്റി എങ്ങനത്തെ സൗണ്ട് ഇന്ന് ചാറ വര ചര വര. ചുള്ളിക്കാട് മല്ലേവോ ബാക്കിൽ ആളുണ്ട് മല്ലേവോ അവരും കൂടി നല്ല പൊക്കിലിട്ടാ ചുള്ളിക്കട ഇത് ചുള്ളിക്കട അറിയായ സന്തോഷം. എല്ലാവർക്കും സുഖല്ലേ? അല്ല കുറവുണ്ട്, കുറവുണ്ട്. അതെ ഇതെല്ലാം കണ്ടിട്ട് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംഭവമാണ് സംശയം. അവർ ചോദിച്ചാൽ മതി, അവരെല്ലാരും കുടിച്ചു നോക്കിയിട്ടാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ചിന്താമാത വിളിച്ചിട്ട് വരുന്നുണ്ട് കുറെ ആൾ ചെറുപ്പക്കാർ എന്റെ കൂടെ. എന്തിനാ ചേട്ടന്മാരെ ചിന്താമാത വിളിച്ചു? അതിന് പകരം നിങ്ങൾക്ക് ആ മാർക്കറ്റില് ആ NH-ന്റെ പണി നടക്കില്ലേന്ന് അവിടെ എൻവയറ്റ്മെന്റ് ബ്രിഡ്ജിന് പകരം എലിവേറ്റഡ് ബ്രിഡ്ജ് ആക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് സമരം ചെയ്തുകൂടെ? അതിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചിന്താമത വിളിച്ചൂടെ? ഇവിടുത്തെ രീതി അനുസരിച്ച് ഞാൻ എത്തുന്നില്ല. അപ്പൊ എല്ലാവർക്കും പൂരാഘോഷം പൂരാശംസകൾ തരും. ഓക്കെ അതുവേണ്ട അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ.